ഇന്നത്തെ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോഴും ചില ആളുകൾക്ക് എന്താണ് നെയ്യാറ്റിൻകര രാജന്റെ ആ ഒരു വിഷയം അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതായത് മാധ്യമ പ്രവർത്തകയായ ശ്രീല പിള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് തന്നെ കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മാധ്യമ പ്രവർത്തകയുടെ ആ ഒരു ലൈവ് ആണ്. അത് ഞാൻ ഇവിടെ കാണിക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമസ്തേ, എൻ്റെ പേര് ശ്രീല പിള്ള, മാധ്യമപ്രവർത്തകയാണ്. ഇന്നലെ നെയ്യാറ്റിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നലെ തന്നെ പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇന്നലെ എനിക്ക് ചെറിയ സുഖമില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്നലെ പറയാൻ സാധിച്ചില്ല. നെയ്യാറ്റിൻകരയിൽ 22-ാം തീയതിയാണ് രാജനും രാജന്റെ ഭാര്യ അമ്മിണി അമ്പിളിയും കുടിയെ ഇറക്കാൻ ചെന്ന പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നതിനിടെ മരണപ്പെട്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ പത്രങ്ങളിലൂടെ വന്ന വാർത്തയിൽ ചില അപര്യാപ്തതകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുള്ളതായി അവിടെ ചെന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ പറയണം എന്ന് തന്നെ വിചാരിച്ചത്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യ ദിവസം നമുക്ക് മനസ്സിലായിരുന്ന വാർത്തകളിലൂടെയൊക്കെ മനസ്സിലായ കാര്യം, സമീപവാസിയായ ഒരു വൃദ്ധ അവരുടെ വസ്തു അതിക്രമിച്ചു കടന്നു എന്ന രീതിയിൽ ഒരു കേസ് നൽകുകയും ആ കേസിൽ അവർക്ക് അനുകൂലമായി വിധി ഉണ്ടാവുകയും ആ വിധി നടപ്പാക്കാൻ വേണ്ടി പോലീസ് എത്തുമ്പോൾ രാജൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും രാജൻ തന്നെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പെട്രോൾ ഒഴിച്ച ശേഷം തീ വെക്കുകയായിരുന്നു എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് ആദ്യം മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വലിയൊരു മീഡിയ അറ്റൻഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ്, അതായത് മരിച്ച ശേഷമാണ് ഇപ്പോഴാണ് അല്പമെങ്കിലും മീഡിയ അറ്റൻഷൻ കിട്ടുകയും രാഷ്ട്രീയ നേതാക്കൾ അടക്കം പ്രതികരണങ്ങളുമായി മുന്നോട്ട് വരികയൊക്കെ ചെയ്തത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു രണ്ട് പ്ലോട്ടാണ് ആ വസ്തു. രണ്ട് പ്ലോട്ട് എന്ന് പറയുമ്പോൾ 4-4 സെന്റ് വീതമുള്ള വിവിധ പ്ലോട്ടുകളാണ് അവിടെ. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഒക്കുപ്പേഡായി കിടക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ ഈ ഹരിജൻ കോളനിയുടെ നടുക്ക് ഏതാണ്ട് 2 പ്ലോട്ടുകൾ ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് ഒരു നാടാർ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ഈ ഹരിജൻ കോളനിയിലെത്തി 4-4 8 സെന്റ് വസ്തു, 2 പ്ലോട്ടുകൾ ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് ഒരു വലിയ വീട് വെച്ച് വീടിന് ചുറ്റും വലിയ മതിലുമൊക്കെ ഉണ്ടാക്കി ആ മതിൽ 3-4 ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത് അവിടെ താമസിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് തൊട്ടടുത്തുള്ള പ്ലോട്ടിലാണ് രാജൻ താമസിച്ചത്. അപ്പോൾ രാജൻ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജൻ അവിടെ താമസിക്കാനിടയാക്കിയ ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, രാജൻ അവിടെയല്ല താമസിച്ചിരുന്നത്. രാജൻ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ അപ്പുറം എല്ലാ ദിവസവും രാജൻ ഒരു ആശാരിപ്പണി ചെയ്യുന്ന ആളാണ്. അപ്പൊ രാജൻ ആശാരിപ്പണി ചെയ്യുമ്പോൾ അവിടെ നിന്നും പൊടി അടിച്ചിട്ട് ഇവർക്ക് അലർജി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ ആദ്യം രാജനെതിരെ ഒരു കേസ് പോവുകയായിരുന്നു. ഏതാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്തെ കുടുംബ വീട്ടിൽ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് പൊടി വരുന്നു, അവർക്ക് അലർജി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആദ്യം ഈ വസന്ത എന്ന് പറയുന്ന സ്ത്രീ കേസിന് പോയത്. ആ കേസും ദിവസം എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ പോലീസ് ഓരോരോ കേസുകൾ കൊടുക്കുകയും ഇയാൾ രാജനെതിരെ കേസുകൾ കൊടുക്കുകയും പോലീസ് അവിടെ വരികയും ചെയ്ത സാഹചര്യത്തിൽ രാജന്റെ അമ്മയ്ക്കും വീട്ടുകാർക്കും എന്നും പോലീസ് കയറി ഇറങ്ങുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് രാജനെ അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന ആവശ്യം അവരുടെ അമ്മ ഉൾപ്പെടെയുള്ളവർ പറയുകയും അങ്ങനെ ഒരു നിവൃത്തിയും ഇല്ലാതിരുന്ന രാജൻ ഈ പറമ്പിലേക്ക്, അതായത് വെറുതെ കിടന്ന ഒരു വസ്തുവിലേക്ക്, ഈ ഇവരുടെ വീടിന് തൊട്ടടുത്ത് വെറുതെ കിടന്ന ഒരു വസ്തുവിലേക്ക് താമസം മാറ്റി. ആ താമസം മാറ്റിയത് തന്നെ അവിടെ വലിയ വീടൊന്നും അല്ല വെച്ചിരിക്കുന്നത്, സാധാരണ കാർഡ്ബോർഡും അതുപോലത്തെ പ്ലാസ്റ്റിക്കും ഷീറ്റും ഒക്കെ ആയിട്ട് ഒരു ചെറിയ വീട് ഉണ്ടാക്കി അതിനകത്തേക്ക് താമസിക്കുകയായിരുന്നു. അതിനുശേഷം ഇവർ കൊണ്ടുവന്ന് ഇവരുടെ വസ്തുവാണിത് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയും ഈ കേസിലാണ് നെയ്യാറ്റിൻകര മുനിസിപ്പൽ കോടതിയിൽ നിന്ന് വിധി ഉണ്ടായിരിക്കുന്നത്. വിധി ഉണ്ടാകാനിടയായ സാഹചര്യങ്ങളുമുണ്ട്. കാരണം രാജൻ ജോലി ചെയ്തെങ്കിൽ മാത്രമേ രാജന് കുടുംബം പോറ്റാൻ കഴിയൂ. രാജന്റെ ഭാര്യ ഒരു മാനസിക അസ്വാസ്ഥ്യമുള്ള സ്ത്രീയാണ്, അവർക്ക് മരുന്ന് വാങ്ങിക്കേണ്ടതുണ്ട്, അത് 2 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് രാജൻ. 2 കുട്ടികൾ മാത്രമല്ല, രാജന്റെ അനിയന്റെ അനിയത്തി, രാജന്റെ ഭാര്യയുടെ അനിയത്തി, അവരുടെ 2 കുട്ടികളും രാജന്റെ സംരക്ഷണയിലാണ്. അപ്പോൾ ഫലത്തിൽ 4 കുട്ടികളുടെ സംരക്ഷണ ചുമതലയും ഈ 2 സ്ത്രീകളുടെ സംരക്ഷണ ചുമതലയും അമ്മയെ നോക്കണം, അതുപോലെ വിവിധ ഒരു വലിയ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു രാജൻ. അപ്പൊ രാജൻ ഒരു ദിവസം പോലും ജോലിക്ക് പോകാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ രാജൻ സ്ഥിരമായി ജോലിക്ക് പോകുന്നത് കൊണ്ടും വിദ്യാഭ്യാസമൊക്കെ കുറവുള്ളവരാണ് പൊതുവെ ആ കോളനിയിലുള്ളത്. അപ്പൊ അവർക്ക് കേസിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളെ പറ്റി അറിയില്ല. അങ്ങനെ രാജൻ ഏതോ ഒരു വിധിക്ക് വെച്ചിരുന്ന ദിവസം, ഏതോ ഒരു ദിവസം ഹാജരാകാതിരുന്ന കേസ് ഹാജരാകാതിരുന്നത് കൊണ്ടാണ്, സ്ഥിരമായി ഹാജരാവാതിരുന്നത് കൊണ്ടാണ് ആ കേസിൽ അനുകൂലമായി വിധിക്കുകയുമായിരുന്നു. അതിന്റെയൊക്കെ വിവരാവകാശ രേഖകൾ, എങ്ങനെയാണ് ഇവർ വസ്തു കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന രീതിയിലുള്ള വിവരാവകാശ രേഖകളൊക്കെ രാജന്റെ മക്കളുടെ കൈവശമുണ്ട്. അപ്പോൾ അവർ വിവരാവകാശമൊക്കെ എടുത്തു വെച്ചിരുന്നു. ആ ഇതറിഞ്ഞ മറ്റൊരു വക്കീൽ
അവിടെ നിന്നും ഹൈക്കോടതിയിലേക്ക് രാജന് നീതി തേടി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അതായത് 22-ാം തീയതി സ്റ്റേ വരികയും ചെയ്തിട്ടുണ്ട്. ഈ 22-ാം തീയതിയാണ് പോലീസ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പോലീസ് അവിടെ എത്തുമ്പോൾ രാജൻ പറയുന്നുണ്ട്, എനിക്കൊരു അരമണിക്കൂർ സമയം തരണം, അരമണിക്കൂർ സമയത്തുള്ളിൽ സ്റ്റേ ഓർഡർ കിട്ടും, അതുകൊണ്ട് എന്നെ ഇറക്കി വിടരുത് എന്ന് രാജൻ കേണപേക്ഷിക്കുകയും പോലീസിനോട് ചെയ്തിട്ടുണ്ട്. പോലീസ് അപ്പോൾ വളരെ നിർബന്ധപൂർവ്വം പറ്റില്ല, ഇപ്പോൾ തന്നെ ഇറങ്ങിയേക്കണം എന്നൊരു സ്റ്റാൻഡ് സ്വീകരിക്കുകയായിരുന്നു. അപ്പോഴാണ് രാജൻ മണ്ണെണ്ണ ഒഴിക്കുകയും പെട്രോൾ ഒഴിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുള്ളത്. രാജൻ സ്ഥിരമായി ഈ പുറത്തു പോവുകയും അത് ഏതാണ്ട് എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ തന്നെ റോഡരികിലിരിക്കുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും കൂടി ചെയ്യുന്ന ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതായത് ഭാര്യയ്ക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതുകൊണ്ട് മാനസികാസ്വാസ്ഥ്യമുള്ള പലരുടെയും പലർക്കും ഫുഡ് രാവിലെ എത്തിച്ചു കൊടുക്കുന്ന പതിവ് രാജനുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്രോൾ തീർന്നു പോകുന്ന പേടിച്ചാണ് വീട്ടിൽ പെട്രോൾ സാധാരണഗതിയിൽ വാങ്ങിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ആ പെട്രോൾ ആണ് പെട്ടെന്ന് രാജന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയും ഇവർ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭീഷണി മുഴക്കുകയും ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നീട് കണ്ട ദൃശ്യങ്ങൾ കേരള സമൂഹം മൊത്തം കണ്ടതാണ്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു സാധാരണഗതിയിൽ ഒരു ആൾ ഒരു പോലീസിന്റെ മുമ്പിൽ ഒരു ഭീഷണി മുഴക്കുമ്പോൾ അവരെ അനുനയിപ്പിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതിന് പകരം ബലപ്രയോഗം നടത്തുകയും ആ ലൈറ്റർ തട്ടിക്കളയുകയുമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മണ്ണെണ്ണ ഒഴിച്ച് കത്താൻ നിൽക്കുന്ന ഒരാൾ പിടിച്ചിരിക്കുന്ന ലൈറ്ററിൽ പോലീസ് തട്ടുമ്പോൾ തീർച്ചയായിട്ടും തീ ആളെയാണുള്ള സാധ്യതയുണ്ട്. ആ അങ്ങനെ തന്നെയാണ് മരിച്ചതെന്നാണ് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നത്. ഇതിൽ പല കാര്യങ്ങൾ നമുക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ സ്ത്രീ, അവിടെ താമസിക്കുന്ന സ്ത്രീ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയൊരു സ്ത്രീയാണ്. അവർക്ക് മറ്റ് എവിടുന്ന് എന്തോ ഒരു സാമ്പത്തിക സ്രോതസ് അവർക്കുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അവർ നേരം വെളുക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ ആ നാട്ടിലുള്ള മുഴുവൻ പേർക്കും എതിരെ കേസുകളുമായി ഇവർ പോകാറുണ്ട്. കേസുകളുമായി പോകുമ്പോൾ തന്നെ എല്ലാ സ്ഥലത്തും അവിടെ ചെന്ന് ചോദിച്ചാൽ ആ നാട്ടിൽ കേസില്ലാത്ത, ഈ സ്ത്രീ കാരണം കേസില്ലാത്ത ഒരാൾ പോലും ആ ഹരിജൻ കോളനിയിൽ ഇല്ല എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇവർക്ക് എങ്ങനെയാണ് ഈ ഹരിജൻ കോളനിയിൽ 8 സെന്റ് സ്ഥലം വാങ്ങിക്കാനുള്ള ഏത് രീതിയിലാണ് വാങ്ങിക്കാൻ കഴിയുന്നത്? ഹരിജൻ കോളനിയിൽ മറ്റുള്ളവർക്ക് അതിക്രമിച്ച് കയറി വസ്തു വാങ്ങിച്ച് ജീവിക്കാൻ പറ്റുമോ? മാത്രമല്ല ഇതിന് തൊട്ടടുത്ത്, അതായത് രാജന്റെ പ്ലോട്ടിന്റെ ഇവരുടെ ഈ വീട് മുഴുവൻ, അതായത് ഇവര് മതിൽ കെട്ടിത്തിരിച്ചതിന്റെ ഒരു ഭാഗമാണ്, അതിന്റെ തൊട്ടപ്പുറത്താണ് രാജന്റെ ഭൂമി. അതിന്റെ തൊട്ടപ്പുറത്ത് 2 പ്ലോട്ടുകൾ കൂടിയുണ്ട്. ഇതും കൈവശപ്പെടുത്താൻ ഈ സ്ത്രീ ശ്രമം നടത്തിയിരുന്നതായി സൂചനകളുണ്ട്. അവർക്കെതിരെയൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കോളനിയിൽ ചെന്നാൽ അറിയാൻ പറ്റും, അവിടെ ആ ഭാഗത്തുള്ള എല്ലാ വീടുകളെയും സംബന്ധിച്ച് കേസുകൾ കൊടുത്ത ഒരു സ്ത്രീയാണ് ഈ പറയപ്പെടുന്ന സ്ത്രീ. ചെയ്യുന്ന ആ ഭാഗത്ത് ഒരു സാധാരണ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു മതില്, അവർ മതിൽ കെട്ടിത്തിരിച്ചതിന് അവിടെ റോഡ് കയ്യേറി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും അവിടുത്തെ SI എന്തോ പറയുകയും ചെയ്തതിന് അയാൾക്കെതിരെ പോലും പീഡന പരാതി കൊടുത്തുകൊണ്ട് അയാളുടെ 2 ഇൻക്രിമെന്റ് വരെ കട്ടിയിപ്പിച്ച ഒരു സ്ത്രീയാണ് ഇവര്. ഇവര് നിരന്തരമായി ആ കോളനിയിൽ ഭയങ്കരമായ രീതിയിലുള്ള ശല്യം ഉണ്ടാക്കി അവിടെയുള്ള ആൾക്കാരെ വളരെ വലിയ രീതിയിൽ ദ്രോഹിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല വളരെ കോൺഗ്രസ്സുകാരിയാണ് എന്നാണ് നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് നിരവധി ആൾക്കാരുമായും നിലവിൽ പോലീസുമായും ഒക്കെ ബന്ധമുണ്ട്. ഇന്നലെ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഈ പോലീസ് ആദ്യം ചെയ്തിരുന്നത് ഈ വീട്ടിലേക്ക് ആരും കടക്കാത്ത വിധം അതിന്റെ മുമ്പിലേക്ക് വണ്ടി നീക്കിയിട്ടേക്കുമായിരുന്നു. മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് അല്പം അവിടെ നിന്നും വണ്ടി മാറ്റിയിട്ടുകൊണ്ട് ആ പിള്ളേർക്ക് വീട്ടിലേക്ക് കയറാനുള്ള സൗകര്യം പോലും ഉണ്ടായത്. അതിനുശേഷം ആ പോലീസുകാരന്റെ ധാർഷ്ട്യം, അവിടെ ചെന്ന് സംസാരിച്ച SIയുടെ ധാർഷ്ട്യം കേരളീയ സമൂഹം നേരിട്ട് കണ്ടതാണ്. ആ കുട്ടിയോട് പറഞ്ഞ് അനുനയിപ്പിച്ച് അല്ലെങ്കിൽ മുതിർന്ന ആരോടെങ്കിലും പറഞ്ഞ് ഇത്ര ഇമോഷണലി ഒരു അമ്മയും അച്ഛനും തന്റെ കൺമുമ്പിൽ എരിഞ്ഞടങ്ങുന്നത് കണ്ട ഒരു മകനോട് കാണിക്കേണ്ട മര്യാദ കാണിക്കാതെ ആ കുട്ടിയുടെ മുന്നിൽ ചെന്ന് ധാർഷ്ട്യത്തോടെ സംസാരിച്ച പോലീസ് ഓഫീസർ ഒക്കെ കാണിക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം തന്നെയാണ്, കേരളത്തിലെ പോലീസിന്റെ പരാജയം തന്നെയാണ് ഈ വിഷയത്തിൽ. നമുക്കറിയാം അതുപോലെ തന്നെ പോലീസ് ഇടപെട്ടാണ് അവിടെ എത്തി അവിടെ ചെന്ന് കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്. റവന്യൂ അധികാരികളോ മറ്റാരോ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും, അത് മാത്രമല്ല അരമണിക്കൂർ ചോദിക്കുമ്പോൾ ഒരു അരമണിക്കൂർ പോലും വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് അവരെ അവിടെ നിന്ന് ഇറക്കണം എന്നുള്ളത്, ആ ധാർഷ്ട്യം, അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പല രാഷ്ട്രീയ നേതാക്കളും ഒക്കെ അവർക്ക് വീടും സ്ഥലവും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ വീടും സ്ഥലവും ഒക്കെ വാഗ്ദാനം ചെയ്യുന്നതും അവരുടെ സംരക്ഷണ ചുമതല സർക്കാർ ഏറ്റെടുക്കേണ്ടതും അവർക്ക് എന്തെങ്കിലും ഒരു ജോലി, കാരണം 4 കുട്ടികളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അനാഥരായിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പോലീസിന്റെ നടപടിക്കെതിരെ മുഖ്യമന്ത്രിയും എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, പക്ഷേ 302 വകുപ്പ് ചേർത്തുകൊണ്ട് തന്നെ കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ കുട്ടികളുടെ അനാഥരായതിന്റെ
കംപ്ലീറ്റ് ചുമതല, അല്ലെങ്കിൽ ഈ കുട്ടികളെ ഇന്നലെയും നമുക്കത് കാണാൻ കഴിഞ്ഞതാണ്, ഈ കുട്ടികളുടെ അനാഥത്വത്തിന്റെ കംപ്ലീറ്റ് ചുമതല ഇപ്പോൾ സത്യം പറഞ്ഞാൽ പോലീസിന്റെ തലയിലാണ്. അത് കൂടുതൽ വ്യക്തമാകേണ്ടത് അന്വേഷണത്തിൽ നിന്നാണ്. പക്ഷേ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് തീയാളുന്നത്, പോലീസ് ലൈറ്റർ തട്ടുമ്പോഴാണ് തീയാളുന്നത്. അതുപോലെ തന്നെ ഈ രാജന്റെ മരണമൊഴിയുണ്ട്, താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യാനല്ല അത് ചെയ്തിരുന്നതെന്നാണ്. രാജനെ സംബന്ധിച്ച് ആ കോളനിയിൽ ആർക്കും ഒരു പരാതിയുള്ള ഒരാളല്ല രാജൻ. മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, നാട്ടുകാരോടൊക്കെ സൗമ്യനായി ഇടപെടുന്ന, ആരുമായി ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരാളായിരുന്നു രാജൻ. രാജന്റെ മരണത്തിന് ഉത്തരവാദി പോലീസും, അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാതെ അവിടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അവിടുത്തെ ജനങ്ങളുടെ സ്വയം മാതൃകാപരമായ നടപടികൾ വേണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ പല കാര്യങ്ങളും, പല സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കുമ്പോൾ നിയമപരമായി ആ സ്ത്രീക്ക് അനുകൂലമാണ് എന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ കണ്ടു. ഹരിജൻ കോളനിയിൽ അവർ സ്ഥലം, രണ്ട് വ്യക്തികളുടെ സ്ഥലം വാങ്ങിച്ച്, എന്തോ ചെറിയ കാശ് കൊടുത്ത് വാങ്ങിച്ച് അവിടെ വീട് വെച്ച് അതിനൊപ്പം ഇനിയുള്ള വസ്തുക്കൾ കൂടി കൈവശപ്പെടുത്താനുള്ള നീക്കത്തിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വസ്തു ഇല്ലാത്ത ഒരാൾ അവിടെ വെറുതെ കിടന്ന വസ്തുവിൽ കയറി താമസിക്കുമ്പോൾ ആ വസ്തു കൂടി കൈവശപ്പെടുത്താനും ഉള്ള ശ്രമമായിരുന്നു. അത് മറ്റാരുടെ കയ്യിലുണ്ടായിരുന്ന വസ്തുവാണ് വാങ്ങിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു. എങ്കിൽ പോലും ആ രേഖകളൊക്കെ പരിശോധിക്കണം. ഇനിയുള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ഈ കേസിന്റെ കാര്യത്തിലായാലും കുട്ടികളുടെ സംരക്ഷണ ചുമതലയിലായാലും വളരെ വ്യക്തമായി തന്നെ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഒപ്പം പോലീസിന്റെ അനാസ്ഥക്കെതിരെ ഈ സ്ത്രീ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരമായ ഒരു സ്ത്രീ പരാതിയുമായി ചെല്ലുന്നതെന്ന് അന്വേഷിക്കാത്തത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. പണത്തിനും അധികാരത്തിനും, അധികാര വർഗങ്ങളുടെയും മുന്നിൽ പോലീസ് കീഴടങ്ങുന്നു എന്നുള്ള സൂചന തന്നെയാണ്. ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയം തന്നെയാണ്. കൃത്യമായിട്ടും ഇതിലൊരു നടപടി ഉണ്ടാവണം. കേരളീയ മനസാക്ഷിയുടെ മുന്നിൽ, കേരളീയ സമൂഹത്തിന്റെ മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന നടപടി കൂടിയാണ്. തീർച്ചയായിട്ടും ആ കുട്ടിയുടെ മാനസികാവസ്ഥ പോലും കണക്കിലെടുക്കാതെ അച്ഛനും അമ്മയും വെന്തെരിഞ്ഞ്, കൺമുമ്പിൽ വെന്തിരിയുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ പോലും കണക്കിലെടുക്കാതെ അതിനോട് അതിന്റെ മുമ്പിൽ ചെന്ന് നിർത്തട എന്ന് പറയാൻ ധാർഷ്ട്യം കാണിച്ച പോലീസ് ഓഫീസർ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ, കേരളത്തിന്റെ ഭരണത്തിന്റെ മുഖമാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നിയമ നടപടി ഉണ്ടാവണം. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ പേരിലും കേസെടുത്തുകൊണ്ട് ഈ കേസിൽ നീതി ആ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമങ്ങൾക്ക് കേരളീയ സമൂഹം ഒന്നിച്ചു നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.